നമസ്കാരം, സിനി ഭാരതിലേക്ക് സ്വാഗതം. തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന മമ്മൂട്ടി ചിത്രം റോഷാക്കിന്റെ വിജയാഘോഷം അബുദാബിയിൽ നടന്നു. ഒപ്പം ചിത്രത്തിലെ വീഡിയോ ഗാനവും റിലീസ് ചെയ്തു. ചിത്രം നേടിയ ആഗോള ഓപ്പണിംഗ് മാത്രം 20 കോടി വരും. ഇന്നലെ അബുദാബിയിൽ വെച്ച് നടന്ന ചിത്രത്തിന്റെ വിജയാഘോഷത്തിൽ മമ്മൂട്ടി മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗ്രേസ് ആന്റണി അടക്കമുള്ളവരും പങ്കെടുത്തു. ഇതിനെ തുടർന്നാണ് ഒരു വാർത്താ സമ്മേളനവും നടന്നത്. വാർത്താ സമ്മേളനത്തിലെ ചോദ്യങ്ങൾക്ക് മമ്മൂട്ടി നൽകിയ ചില മറുപടികൾ സിനിമാ പ്രേമികളുടെ ശ്രദ്ധ നേടുകയാണ്. ഇപ്പോൾ ചിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെയാണ് ആസിഫ് അലി അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മുഴുവൻ സമയവും ഈ കഥാപാത്രം മുഖം മറിച്ചാണ് എത്തിയിരിക്കുന്നത്. മുഖംമൂടിക്ക് പിന്നിലുള്ളത് ആസിഫ് അലിയാണെന്ന് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിരുന്നു. ആസിഫ് അലിയോട് കാണിച്ചത് അനീതിയല്ലേ എന്നായിരുന്നു ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. ഇതിന് മമ്മൂട്ടി നൽകിയ മറുപടി ഇങ്ങനെയാണ്: ആസിഫ് അലിയുടെ നമുക്ക് നീതിയോ അനീതിയോ ഒന്നുമില്ല. ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ സ്നേഹമാണ് അവനോട്. കാരണം ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിനപ്പുറത്തേക്ക് അയാളുടെ മുഖമാണ് പ്രധാനം. ആ മുഖം മറിച്ച് അഭിനയിക്കാൻ തയ്യാറായ ആളെ മുഖം കൊണ്ട് അഭിനയിച്ച ആളുകളെക്കാൾ നിങ്ങൾ ബഹുമാനിക്കണം. അയാൾക്കൊരു കയ്യടി വേറെ കൊടുക്കണം. മനുഷ്യന്റെ ഏറ്റവും എക്സ്പ്രസീവായ അവയവമാണ് കണ്ണ്. ആസിഫ് അലിയുടെ കണ്ണുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കണം. ആ കണ്ണുകൾ കണ്ടാണ് ആസിഫ് അലി സിനിമയിൽ ഉണ്ടെന്നറിയാതിരുന്നവർ നടനെ തിരിച്ചറിഞ്ഞത്. അത്രത്തോളം ഒരു നടൻ കണ്ണുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മറ്റെല്ലാ അഭിനേതാക്കൾക്കും അഭിനയിക്കാൻ മറ്റെല്ലാ അവയവങ്ങളും വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആസിഫ് അലിക്ക് കണ്ണുകൾ ഉപയോഗിക്കാനുള്ള അവസരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കയ്യടി നൽകണമെന്നാണ് മമ്മൂട്ടി അബുദാബിയിൽ വെച്ച് നടന്ന പ്രസ് മീറ്റിൽ പറയുന്നത്.